എന്തോ ഫ്രൈ ചൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മളിന്ന് പോകുന്നത് എടത്വയിലുള്ള ഒരു ഷാപ്പ് റെസ്റ്റോറൻറ്റും ഗരുഡഗിരി എന്നാണ് അതിൻ്റെ പേര്. സാധാരണ രീതിയിൽ നമ്മൾ ഗൂഗിളിൽ കുട്ടനാട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പർ കുട്ടനാടാണ് കിട്ടുന്നത്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ചുരുക്കം കാഴ്ചകൾ മാത്രമേ അവിടെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സിനിമയിലൊക്കെ കാണിക്കുന്ന കൂടുതൽ ലോവർ കുട്ടനാടാണ്. അത് ആലപ്പുഴ നമ്മളെ ബസ് സ്റ്റാൻഡ് എടുത്ത് വന്നിട്ട് അവിടുന്ന് വോട്ടെടുത്തിട്ടാണ് ഈ ലോവർ കുട്ടനാടിൽ പോകുന്നത്. ഈ അപ്പർ കുട്ടനാടിൽ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ കുട്ടനാടെന്ന് അടിച്ച് കഴിഞ്ഞാൽ എത്തിച്ചേരുന്നത് ഈ അപ്പർ കുട്ടനാടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അപ്പർ കുട്ടനാടിൻ്റെ ഒരു ഭാഗമാണ് ഈ പോകുന്ന സ്ഥലം, ഈ ഗരുഡഗിരി. അതായത് ഏകദേശം എടത്വന്ന് പറയും. ഈ ലോവർ കുട്ടനാട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന കുട്ടനാട് കാണണമെങ്കിൽ നമുക്ക് പോകേണ്ടത് ആലപ്പുഴ ചെന്നിട്ട് അവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട്. അത് വേറൊരു വീഡിയോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ആ ബോട്ട് എടുത്തിട്ടാണ് നമുക്ക് ലോവർ കുട്ടനാടിൽ പോകേണ്ടത്. ഇത് അപ്പർ കുട്ടനാടാണ് ഈ സ്ഥലം. അപ്പോൾ ഞങ്ങളിത് കണക്ക് അപ്പർ കുട്ടനാടി വന്നിട്ട് കഴിക്കാനായിട്ട് ഇങ്ങനെ ഒരുപാട് പേരെടുത്ത് ചോദിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു ഷാപ്പിനെ പറ്റി അറിയുന്നത്, ഈ ഗരുഡഗിരി എന്ന് പറയുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഗരുഡഗിരിയിൽ ഈ എടുത്തതിലുള്ള ഗരുഡഗിരി ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടെ വരാനായിട്ട് കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഈ ഗരുഡഗിരി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇവിടെ എത്തിച്ചേരാൻ കഴിയും. അത്യാവശ്യം നല്ല കാഴ്ചകളുണ്ട്. കണക്ക് തന്നെ നല്ല രീതിയിൽ പാർക്കിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാർക്കിംഗ് സ്പേസും മറ്റും ഇവിടെ ഉണ്ട് നമുക്ക്. അതായത് വണ്ടി ഇടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല, അത്രയ്ക്കും പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അത് കണക്ക് തന്നെ അകത്ത് അത് കണക്ക് തന്നെ തിരക്കും ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഹട്ടുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹട്ടുകളിലൊന്നും നമ്മൾ വന്നപ്പോഴത്തേക്ക് സ്ഥലമില്ലായിരുന്നു, എല്ലാം ഫില്ലായിരുന്നു. ഇവിടെ ഫാമിലിക്കായിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് പോർഷൻ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹട്ടിൽ ഇതാണെങ്കിൽ സ്ഥലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഫാമിലിക്കായിട്ട് വേറെ ഫാമിലി റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഊണ് താറാവ് കറി ഞണ്ട് ഇതാ മേടിച്ചത് ഞങ്ങൾ. ഞണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഞണ്ട് തന്നെ ആയിരുന്നു. അപ്പോൾ അവൻ്റെ കാലൊന്നും അങ്ങോട്ട് കടിച്ചിട്ടൊന്നും പൊട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് കൈ കിട്ടിയ ഒരു സ്പൂൺ വെച്ച് ഞാൻ അടിച്ച് പൊട്ടിക്കുകയാണ്. അങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഞാൻ കഴിച്ചത്. കടിച്ച് പൊട്ടിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ആ രീതിയിലൊക്കെ തിക്കായിട്ടുള്ള കാലുകളായിരുന്നു. തെറ്റ് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഫുഡായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. വേർത്താണ്, കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്താണ്. നമ്മൾ മേടിച്ചൊരു കരിമീനും കൂടെ ഉണ്ടായിരുന്നു, അത് അത്ര പോരായിരുന്നു. പിന്നെ ബാക്കി രണ്ടും നല്ല തന്നെയായിരുന്നു, കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും വേൾഡ് ഓഫ് ഐച്ചൂസിൻ്റെ മറ്റൊരു വീഡിയോയിലൂടെ എല്ലാവരെയും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയുടെ ദിസ് ഇസ് ഐച്ചൂസ്.